Hi friends, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചിക്കൻ പിസ്സയാണ് എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് 2 കപ്പ് മൈദ നമുക്ക് അളന്നെടുക്കാം ഇതിലോട്ട് 2 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലോട്ട് ഈസ്റ്റ് 1 സ്പൂൺ ഈസ്റ്റ് ആണ് ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു 5 6 സ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിൽ ആണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഒലിവ് ഓയിലോ എന്തായാലും നമുക്ക് ചേർത്ത് കൊടുക്കുക ഓപ്ഷണൽ ആണ് പിന്നെ ഇതിലോട്ട് ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായി കുഴച്ച് എടുക്കാം വെള്ളം ചൂടുവെള്ളമാണ് എടുക്കേണ്ടത് നന്നായി കുഴച്ചെടുക്കണം ചപ്പാത്തി മാവിനേക്കാൾ കുറച്ച് ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ ഒരു ബൗളിൽ കുറച്ച് ഓയിൽ തടവി ഈ മാവിനെ നമുക്ക് ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് ഇതിലോട്ടുള്ള സോസ് തയ്യാറാക്കാം ആദ്യമായി തക്കാളി വേവിച്ചെടുക്കാം പിന്നെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് 1 സ്പൂൺ മുളക് പൊടി 1 സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം പിന്നെ ഇതിലോട്ട് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യണം ഇനി ഈ ചിക്കനെ നമുക്ക് പൊരിച്ചെടുക്കാം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് പൊരിച്ചെടുക്കേണ്ടത് നമ്മൾ തക്കാളിയുടെ തോല് കളഞ്ഞ് അതിനെ അരച്ചെടുക്കണം കുറച്ച് ഓയിൽ ചേർത്ത് പൊരിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് സോസ് തയ്യാറാക്കാം 1 സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഓയിലിൽ മൂപ്പിച്ചെടുക്കാം ഇത് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് അരച്ചു വെച്ച തക്കാളി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചതച്ചെടുത്ത മുളക് 1 സ്പൂൺ പിന്നെ ഇതിലോട്ട് ഒറിഗാനോ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക 1 സ്പൂൺ വിനേഗർ ചേർത്ത് കൊടുക്കണം ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഒന്ന് തിളച്ച ശേഷം നമുക്കിതിനെ ഓഫ് ചെയ്യാം നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് 4 മണിക്കൂറിൻ്റെ ശേഷം മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായത് പൊരിച്ചെടുത്ത ചിക്കന് സോസ് ക്യാപ്സിക്കം മൊസറെല്ല ചീസ് നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിൻ്റെ പകുതി മാവാണ് നമുക്ക് എടുക്കേണ്ടത് ഈ പകുതി മാവിനെ നമുക്കിതിൽ നിന്ന് മാറ്റിയെടുക്കാം 2 പിസ്സ ഉണ്ടാക്കാൻ ഉണ്ടാവും ഒരു മീഡിയം സൈസ് പിസ്സ ഇതിനെ നമുക്ക് നന്നായി പരത്തിയെടുക്കണം ഒരു പാനിൽ വെച്ചാണ് പരത്തിയെടുക്കേണ്ടത് ഇതിൻ്റെ മുകളിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സോസ് ചേർത്ത് കൊടുക്കാം പിന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടാണ് നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ താഴെ കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം മുകളിലാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ബാക്കി തന്നെ ചിക്കനും കൂടെ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ചില്ലി പൗഡർ കുറച്ച് ചേർത്ത് കൊടുക്കണം നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ചില്ലിയാണ് പിന്നെ കുറച്ച് ഒറിഗാനോയും ചേർത്ത് ഒരു അലുമിനിയത്തിൻ്റെ തട്ടോ അല്ലെങ്കിൽ ഒരു ഇരുമ്പ് ചട്ടിയോ 5 മിനിറ്റ് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയ ശേഷം നമ്മുടെ ഈ പിസ്സ പാന് അതിൻ്റെ മുകളിൽ വെച്ച് 15 മിനിറ്റ് വേവിച്ചെടുക്കാം ശേഷം ഈ താഴെ വെച്ചിരുന്ന
ഈ ചട്ടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു വെയിറ്റുള്ള എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. അങ്ങനെ 15 മിനിറ്റ് വീണ്ടും വേവിച്ചെടുക്കുക. അപ്പോൾ 30 മിനിറ്റാണ് ഇതിൻ്റെ വേവ്. 30 മിനിറ്റായാൽ ഇത് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പം എൻ്റെത് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, വളരെ ടേസ്റ്റിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.